കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന മഴയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെയുള്ള സമയത്ത് ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത്തരം മിന്നലുകൾ അപകടകാരികളാണ്. അവ മനുഷ്യജീവനും കൂടാതെ വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതിനുവേണ്ടി സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കുട്ടികൾ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയത്ത് ടെറസിലും തുറസായ സ്ഥലങ്ങളിലും കളിക്കുന്നത് ഒഴിവാക്കുക. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ വേദിയിൽ മൈക്കിന്റെ ഉപയോഗം ഒഴിവാക്കുക. മഴക്കാർ കണ്ടു തുടങ്ങുമ്പോൾ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ എടുക്കുമ്പോഴോ മറ്റുള്ള കാര്യങ്ങൾക്കോ പുറത്തിറങ്ങാതിരിക്കുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. ജനലും വാതിലും അടച്ചിടുക. ലോഹവസ്തുക്കളുടെ സാമീപ്യം പരമാവധി ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. കഴിയുന്നത്ര വീട്ടിനുള്ളിൽ ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ ഉള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് അടുത്തുള്ള കെട്ടിടത്തിലേക്കോ മറ്റോ മാറുക. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വൈദ്യുത പോസ്റ്റുകളുടെ ചുവട്ടിലോ മറ്റോ നിൽക്കുന്നത് വളരെ അപകടമാണ്. ഇടിമിന്നൽ ഉള്ളപ്പോൾ ജലാശയത്തിൽ ഇറങ്ങരുത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വലിയൊരു അപകടം ഒഴിവാക്കാം. മിന്നലേറ്റ ഒരാളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല. മിന്നലേറ്റ ആളെ പ്രഥമ ശുശ്രൂഷ നൽകി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാം. നാം മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷിതത്വം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.